നമസ്കാരം. ഇന്ന് ഡൽഹിയിൽ ഒരു പാകിസ്ഥാൻ ഭീകരവാദിയെ നമ്മുടെ അന്വേഷണ ഏജൻസികൾ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഈ പാകിസ്ഥാൻ തീവ്രവാദിക്ക് ISIയുടെ പരിശീലനമൊക്കെ കിട്ടിയ വ്യക്തിയാണ് മുഹമ്മദ് അസ്രഫ് എന്നാണ് ഇയാളുടെ പേര്. അലി എന്ന് അറിയപ്പെടുന്ന തികച്ചും 10 വർഷമായിട്ട് ഇന്ത്യക്കാരനായി നമ്മുടെ ഇടയിൽ ജീവിച്ചു പോകുന്ന ഒരു തീവ്രവാദി. ഈ 10 വർഷം വേണ്ടി വന്നു ഇയാളെ പിടികൂടാൻ. എങ്ങനെ പിടികൂടാൻ പറ്റും? ഇത്തരക്കാരെ തിരഞ്ഞു പിടിച്ച് അകത്താക്കാനോ അതേപോലെ തന്നെ പുറന്തള്ളാനോ ഒക്കെ വേണ്ടിയിട്ടാണ് പൗരത്വ നിയമം കൊണ്ടുവന്നത്. ഈ പൗരത്വ നിയമത്തിനെതിരെ മുറവിളി കൂട്ടിയവരാണ് ഇവിടെയുള്ള ഇടതുപക്ഷ ബുദ്ധിജീവികളും മറ്റ് ഇടതുപക്ഷക്കാർ മാത്രമല്ല, മോദി സർക്കാർ കൊണ്ടുവരുന്ന എന്തിനേയും എതിർക്കുക. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ഇടയിൽ ആരാണ് ജീവിക്കുന്നത് എന്ന് കുറഞ്ഞപക്ഷം നമുക്കെങ്കിലും ബോധ്യമാവണ്ടേ? ബോധ്യമാകണം, തീർച്ചയായിട്ടും. ബംഗ്ലാദേശി കാണാം, പാകിസ്ഥാനി കാണാം, അഫ്ഗാനിന്ന് പോലും കാണാം, ഇനി മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വരെ കാണാം. അവർക്ക് നമ്മുടെ രാജ്യക്കാരനായിട്ട് ഇന്ത്യൻ പൗരനായിട്ട് ജീവിക്കണമെങ്കിൽ അവർ ഇവിടുത്തെ വ്യവസ്ഥാപിതമായിട്ടുള്ള നിയമത്തിന്റെ വഴിയിലൂടെ ഇവിടുത്തെ പൗരത്വം നേടാം, തീർച്ചയായിട്ടും നേടാം. നിയമാനുസൃതമായ രീതിയിൽ ആർക്ക് വേണമെങ്കിലും ഇവിടുത്തെ പൗരത്വം നേടാം, ഇന്ത്യൻ പൗരത്വം നേടാം. പക്ഷേ യാതൊരുവിധ രേഖകളും ഇല്ലാതെ വ്യാജരേഖ ചമച്ചുകൊണ്ട് നമ്മുടെ ഇന്ത്യക്കാരനായി നമ്മുടെ ഇടയിൽ ജീവിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിനെതിരെ ഭീകരവാദ പ്രവർത്തനം നടത്തുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം. അത് മാത്രമല്ല, നമ്മുടെ കേരളത്തിൽ തന്നെ ഈ നമ്മൾ ചുറ്റുപാട് നോക്കിയാൽ തന്നെ കാണാൻ സാധിക്കുന്നതാണ് ബംഗാളികൾ എന്നറിയപ്പെടുന്ന അവർ പുറം നാടുകളിൽ നിന്നും ഇവിടെ വന്ന് ജോലി ചെയ്യുന്നു. ഇവരിൽ എത്ര പേരാണ് ബംഗാളികൾ, എത്ര പേരാണ് ബംഗ്ലാദേശികൾ? അതുപോലും തിരിച്ചറിയാൻ നമുക്ക് സാധ്യമല്ല, തീർച്ചയായിട്ടും പറ്റുന്നില്ല. ഇവിടെ തന്നെ 1-2 വലിയ ക്രൈമിൽ ഉൾപ്പെട്ടവരുണ്ടവർ. അതിൽ തന്നെ ചിലർ ആസാമികളാന്ന് പറയുന്നു, പക്ഷേ ബംഗ്ലാദേശികളാന്ന് പറയുന്നു. ഒരു സർക്കാരിന്റെ, നമ്മുടെ കേരള സർക്കാരിന്റെ കയ്യിൽ പോലും കൃത്യമായിട്ടുള്ള തെളിവുകളോ രേഖയോ ഒന്നുമില്ല. ഇവർ യഥാർത്ഥത്തിൽ ആസാംകാരാണോ അതോ ബംഗ്ലാദേശിയാണോ? ചിലർക്കൊക്കെ നമ്മുടെ ഇവിടെയുള്ള സംസ്ഥാന സർക്കാരുകൾ റേഷൻ കാർഡും അതേപോലെ തന്നെ ആധാർ കാർഡും ഒക്കെ അനുവദിച്ചു കൊടുത്തിരിക്കുന്നു. എത്രമാത്രം ഗുരുതരമായിട്ടുള്ള അവസ്ഥയാണെന്ന് ഓർക്കുക. ഇപ്പോൾ തന്നെ ഡൽഹിയിൽ പിടിച്ചിരിക്കുന്നു. 10 വർഷമായിട്ട് ആ വ്യക്തി നമ്മുടെ ഇടയിൽ നമ്മളിൽ ഒരാളായിട്ട് ജീവിക്കുകയായിരുന്നു. ഒടുക്കം പിടിക്കപ്പെട്ടു, പാകിസ്ഥാൻകാരനാണ്. ഇത്രമല്ല, മറ്റൊരു വാർത്ത കൂടി വരുന്നുണ്ട്, ഈ കമ്മ്യൂണിസ്റ്റ് ഭീകരരുമായി ഇവർ കൈകോർക്കുന്നു. അതെ, അതാണ് ഇതിനകത്തെ ട്വിസ്റ്റ്. ഏറ്റവും വലിയ ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരം എന്നത് അതാണ്. ഈ കമ്മ്യൂണിസ്റ്റ് ഭീകരരുമായി, കമ്മ്യൂണിസ്റ്റ് ഭീകരർ എന്ന് പറയുമ്പോൾ മാവോയിസ്റ്റ്, നക്സലിസ്റ്റ്, ഇവരിപ്പോലുള്ള ഈ ഭീകര പ്രവർത്തനം നടത്തുന്നവരുമായി കൈകോർക്കുകയാണ് ഈ ഭീകരവാദികൾ. അതെ, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അവർ പ്രയോഗിച്ചിരിക്കുന്ന ഒരു തന്ത്രമാണ്. ഇപ്പം നമ്മുടെ ഈ രാജ്യത്ത് തന്നെ ഇവിടെയുള്ള ജനങ്ങളാണ്, അതായത് ഇവിടെ തന്നെ ജനിച്ചു വളർന്നിട്ടുള്ള, പക്ഷേ സായുധ വിപ്ലവത്തിലൂടെ ഇന്ത്യയുടെ ഭരണം പിടിക്കണമെന്ന് ആഗ്രഹിച്ച് ജനാധിപത്യത്തിൽ അവർക്ക് വിശ്വാസമല്ല, വഴിതെറ്റിപ്പോയ ഒരു കൂട്ടർ എന്ന് വേണം പറയാം. പക്ഷെ അവരുമായിട്ട് ചില കൊടുക്കൽ വാങ്ങലുകൾ നടത്തി ഈ പാകിസ്ഥാൻ ഭീകരർ അവരുമായിട്ട് കൈകോർത്തിരിക്കുന്നു എന്ന വാർത്തയാണ്. ഇതിന് പറയാനൊരു കാരണമുണ്ട്. നിങ്ങൾക്കറിയാം, ഈ കഴിഞ്ഞ കുറേ കാലത്തെ വാർത്തകൾ ശ്രദ്ധിച്ചാൽ ഇവിടെ മാവോയിസ്റ്റ് വേട്ട അല്ലെങ്കിൽ നക്സൽ വേട്ടയ്ക്കായിട്ട് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ പോലീസ് വിഭാഗത്തിന് പ്രത്യേക സേന തന്നെയുണ്ട്. അതെ, തണ്ടർ ബോൾട്ട്. അതെ, അവർ ഈ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾ കൊണ്ട് 6 or 7 പേരെ വെടിവെച്ച് കൊന്നിട്ടുണ്ട്, കൊന്നു തള്ളിയിട്ടുണ്ട്. ഒപ്പം തന്നെ 2 പേരുടെ അറസ്റ്റ്, അലനും താഹയും. അവരിൽ ചാർത്തപ്പെട്ടിരിക്കുന്ന ആ കുറ്റകൃത്യം എന്നത് മാവോവാദികൾ എന്നതാണ്. യഥാർത്ഥത്തിൽ അവർ മാവോയിസ്റ്റ് എന്ന വ്യാജേന തീവ്രവാദികളുമായിട്ട് കൈകോർക്കുകയാണ് ചെയ്തത്, രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുകയാണ് ചെയ്തത്. അതെ, കാര്യം മയക്കുമരുന്ന് കൊടുക്കുന്നു, ആയുധം വാങ്ങുന്നു, മയക്കുമരുന്ന് കൊടുക്കുന്നു. ഇങ്ങനെ ഒരു ബാർട്ടർ സമ്പ്രദായം, കൊടുക്കൽ വാങ്ങലിലൂടെയാണ് ഈ പാകിസ്ഥാൻ അനുകൂല ഭീകരവാദികളും ഇന്ത്യക്കകത്ത് തന്നെയുള്ള ഈ കമ്മ്യൂണിസ്റ്റ് തീവ്രവാദികളും തമ്മിൽ ഇപ്പോൾ കൈകോർത്തിരിക്കുന്നത്. ഇത്തരക്കാരെ പല സമര മുഖങ്ങളിലും കാണാം. കാര്യം അവർ ഇന്ത്യക്കാർ തന്നെയാണ്, നമ്മുടെ ഇടയിൽ ജീവിക്കുന്നവരാണ്. അവരെ നമുക്ക് വളരെ വേഗം തിരിച്ചറിയാൻ പറ്റില്ല, ഭീകരവാദികളെ തീർച്ചയായിട്ടും പറ്റില്ല. അവരെയാണ് ഈ മുൻനിരയിലേക്ക് ഇവർ പുറകിൽ നിന്ന് തള്ളിവിടുന്നത്. ഭീകരവാദികൾ പുറകിൽ നിൽക്കുന്നു, പാകിസ്ഥാൻകാരനായിട്ടുള്ള ആൾക്കാർ പുറകിൽ നിൽക്കുന്നു. പുറമെ നിന്ന് നോക്കുമ്പോൾ ഫാസിസത്തിനെതിരെ ഘോരഘോരം പ്രസംഗിക്കുന്നവർ എന്നൊക്കെ നമുക്ക് തോന്നാം. അവർ നമ്മുടെ നാടിന് വേണ്ടിയിട്ടാണ് ശബ്ദിക്കുന്നത് എന്ന് വരെ നമുക്ക് വേണമെങ്കിൽ. അതെ, പക്ഷേ അവർ പുറമെ നിന്ന് ഭീകരവാദികളുമായി കൈകോർത്തുകൊണ്ട് സന്ധി ചെയ്തുകൊണ്ട് ഭീകരവാദ പ്രവർത്തനം നടത്തുകയാണ്, നമ്മുടെ നാടിനെതിരെ ഭീകരവാദ പ്രവർത്തനം നടത്തുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഉറപ്പിച്ച് പറയാനുള്ള കാരണം, ഈ ഡൽഹിയിൽ ഈ മുഹമ്മദ് അസ്രഫ് എന്ന ഈ ഭീകരവാദിയെ, പാകിസ്ഥാൻകാരനെ അറസ്റ്റ് ചെയ്തു. തുടർന്ന് India Langola Mengola, Ada, Yenake Samshimulla, Yella Edangalum, our report, raid Narthik. Other Narthan the Salangal answer the Ganda, Maoist Sanitimula Edangal, Natsal Sanitamula Edangal. About Chindikiga, Bigarabadigalum, even in the Milendan. Apoltan Namukumanslakan Sadikim, Iver Tamil under Dara, Valeredigam Sajiva Manianagari. Maturu Asho Sagramatula is Sangadagudunda. എന്തെന്നാൽ ഈ കമ്മ്യൂണിസ്റ്റ് തീവ്രവാദികളെ ഭീകരവാദികളെ കൊന്നു തള്ളിയത് ആരെ കൊണ്ടാണെന്ന് നോക്കുക അവിടെയാണ് തീർച്ചയായിട്ടും അവിടെയാണ് മുള്ളിനെ മുള്ളു കൊണ്ടൊടുക്കുക എന്ന രീതി തന്നെയാണ് അമിത്ഷായും മോദിയും പിന്തുടർന്നത് കഴിഞ്ഞ 4-5 വർഷം കൊണ്ട് കേരള പോലീസിന്റെ തണ്ടർബോൾട്ട് എന്ന ടീം കൊന്നു തള്ളിയ മാവോയിസ്റ്റുകൾ അല്ലെങ്കിൽ നക്സൽവാദികൾ ഏത് ഗവൺമെന്റിനെ കൊണ്ടാണ് ചെയ്യിച്ചത് LDF government Kondani, Pinarayi Vijayan Sarkarine Kondani, this Pinarayi Vijayan Matti Gattiyantaramillade. Idine Pindangendi vannu. Theerchayathum. CPI edirtittu polum. Ade CPI edirthu. CPI annu ghoragoram edirkkukayayirunnu. Ippol orupakshe ningalkku orma kanumayirkkam. Ummanchandi bharichukondirunna samayathu. Ummanchandi aa samayathum adayathu Ummanchandiyude bharanathinte avasana naalukal thanneyanallo Modi avade adhigarameyettathu. Dandati Padarlana, Majani Marma, and Rashadolanda. Asameta and a thunderbolt on our Sena, Ruby. Anna, Asena Kedre Anya Chadana, Kodi Revaluation. Pinid Kodi Revaluation, Secretary at Irik in the Samet, Kodi Red Sarkarne Kondu, Ide team in a which thunderbolt in Ubundu, Kondali, Kondalugan. Apo Abidikitari, Athra motion demon Valan, Pinai Vijan and Mansalaigan. This Krithamite Karingal Vishagan Chianum, Ivere Engane Adichamarthanamene, Krithamayarina Alkaritanian, Abade Kendra Talapatirikun. Ade, if a matter a Melka Yuda, Kendra Trigatirna, other Matanola, Mumbu, E. Mavo Vadigal, Alang Naxaletical, Iverkadre, Valier Idrola Patala, Nikath and Sremichalum, Ivedola Cheller. Manisha was a Caparnunda, very well. Our river than a number than Alcarele, our Anganachi and Padilla, or Manshia Parigana Karnikanam and the Caparivan, India the Narakilla, Karanam, our Videsha, bigger as Sankarangolai, Kaikur. Are they? Upon our Manisha was on them in every meal killer. You Manisha was a pressing kitchen at Manshia Manshia Parigana could carry. Yepol Engine Kunu Talan Sadiku. As a general Kudal Mansla Varnundu in the Anna Ipo Narakana Chela Sampongal Gundu, Manslaka Karim, General Kudal Bodo and Marana, Ivedola, Naxalgal, Mawa Vadigal, Iver Indiana, Pakistan in Nola, bigger at a Kaikorka. At the Apakaramana, Tirchated Dajitine, Apakaramatola, Avastelek than a Kundu. Matramela, Dajit or Tagamatramela, Pratichi Kerlatin, Kerlatin, number Kudal Sushi Kendi. Atramatram, Edith Pachatan, Valakurula, Urmana, Ega Salamani, Ega Salaman, Ega Salaman, Bakuladangal than the Kiver Tutagalan. Ipol Ega Salam in the Varanda Kerlaman. Upon Ivadim, I, Mavo Vadigal, Naxaligal, Avroda, Anidavavala, Anika Meola, Urikuta, Ripur, one another, Satimana, Adonano, CP, Vorola, particle, Avaropan, the came, Penai Kedre Volum, Samsari can boy, the Nedreka, Samsari can boy. Upon Anganiola Algalon, the Pache. മറ്റു പൊതു ജനങ്ങൾക്ക് ഈ രാഷ്ട്രീയമൊന്നും ഇല്ലാത്ത ജനങ്ങൾക്ക് പോലും ഇപ്പോൾ മനസ്സിലായി വരുന്നു ഇവരെ ഉന്മൂലനം ചെയ്യേണ്ട കൂട്ടർ തന്നെയാണ് അതെ അതെ തീർച്ചയായും ഈ മാവോവാദികളാണെങ്കിലും മാത്രമല്ല ഇപ്പോൾ ഇവർ ഈ പാകിസ്ഥാൻ ഭീകരർ ഇവരെ മയക്കി എടുക്കുന്നത് പണം ഉപയോഗിച്ചും മയക്കുമരുന്ന് ഉപയോഗിച്ചുമൊക്കെയാണ് അതെ ഇവിടെയുള്ള പല സിപിഎം നേതാക്കളുടെ മക്കളും ഒക്കെ മയക്കുമരുന്ന് കേസുകളിൽ പെട്ടിട്ടുണ്ട് സിപിഎമ്മിന് ഫണ്ടിംഗ് നന്നായിട്ട് ഫണ്ടിംഗ് വരുന്നുണ്ട് ഇതൊക്കെ എവിടെ നിന്നാണ് എങ്ങനെയാണ് ഇവർ തീർച്ചയായും കണ്ണടക്കും ഇങ്ങനൊരു സംഭവം വരുമ്പോൾ ഇങ്ങനെ ഫണ്ടിങ്ങും മയക്കുമരുന്നും ഒക്കെ ഒഴുകി എത്തുമ്പോൾ ഇവർ തീർച്ചയായിട്ടും കണ്ണടയ്ക്കും ഈ ഇവിടെ ഭരിക്കുന്ന സിപിഎം എന്തായാലും കാര്യങ്ങൾ കൂടുതൽ ഗൗരവതരമാവുകയാണ് കേന്ദ്രത്തിന് ഇതിന്റെ വഴികളെല്ലാം കൃത്യമായിട്ട് മനസ്സിലായി കഴിഞ്ഞു ഇനി മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ എടുക്കുക എന്ന പ്രക്രിയയിലേക്കാണ് അവർ പോകുന്നത് നമ്മൾ ഇനി കാണാൻ പോകുന്നതും അതുതന്നെയാണ് ഇന്നിപ്പോൾ ഇത്രേ ഇക്കാര്യത്തിൽ പറയാനുള്ളൂ വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്